പാർലമെന്റ് സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ ശിവസേന എംപിമാരുടെ ഇരിപ്പിടം പ്രതിപക്ഷത്തേക്ക് മാറ്റാൻ ബിജെപി കത്ത് നൽകി. വൻ ജനപിന്തുണ നേടിയ സർക്കാരിന്റെ പ്രവർത്തനത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ബാധിക്കില്ല എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫറൂഖ് അബ്ദുള്ള എംപിയെ ചിദംബരത്തെയും സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് പ്രതിപക്ഷം സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തെ രണ്ടാം സമ്മേളനം 352 പേരുടെ സംഖ്യാബലം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന NDAക്ക് 18 ശിവസേനാംഗങ്ങളുടെ പിന്തുണ നഷ്ടമാവുകയാണ്. രാജ്യസഭയിലെ 3 ശിവസേനാംഗങ്ങൾ കൂടി മാറുമ്പോൾ എല്ലാ ബില്ലിലും പിന്തുണ ഉറപ്പാക്കാൻ BJP വിയർക്കും. ശിവസേനയെ ഭരണപക്ഷത്ത് ഇരുത്തേണ്ടതില്ല എന്നാണ് BJP തീരുമാനം. ഉൻ ലോഗോനെ कांग्रेस और NC के साथ चल रहा है, इसीलिए अपोजिशन के तरफ उनको सीट अलॉटमेंट हो रहा है. लोकसभा में हो रहा है, राज्यसभा में भी हो रहा है. NDA വിടുന്നതായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ദില്ലിയിൽ നടന്ന NDA യോഗത്തിലേക്ക് ശിവസേനയെ ക്ഷണിച്ചില്ല. വലിയ ജനപിന്തുണ NDAക്കുണ്ട്. അതിനാൽ ഇപ്പോഴത്തെ ഭിന്നതകൾ പ്രവർത്തനത്തെ ബാധിക്കരുതെന്ന് പ്രധാനമന്ത്രി പിന്നീട് സഖ്യകക്ഷികളുടെ യോഗത്തിൽ നിർദ്ദേശിച്ചു. പൗരത്വ ബിൽ ഉൾപ്പെടെ 27 ബില്ലുകളാണ് സർക്കാർ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കശ്മീരിലെ നിയന്ത്രണങ്ങളിൽ പ്രതിപക്ഷം സഭയിൽ ചർച്ച ആവശ്യപ്പെട്ടു. ഈ സെഷനിൽ ഫാറൂഖ് അബ്ദുള്ള സാഹിബ് സെഷൻ അറ്റൻഡ് കർനേക്ക് അനുമതി ദേനി चाहिए. ശിവസേന കൂടി സർക്കാരിനെതിരെ തിരിഞ്ഞത് കഴിഞ്ഞ സമ്മേളനത്തെക്കാൾ സജീവമാകാൻ പ്രതിപക്ഷ നിരയെ സഹായിക്കും. പാർലമെന്റിൽ നിന്ന് പ്രശാന്ത് ഗുംശം, ഏഷ്യാനെറ്റ് ന്യൂസ്.